വേഗം അകത്തേക്ക് ചെല്ല്. അധികം നേരം ചെറുമകനെ കാണാതിരുന്നാലേ അച്ഛമ്മ ചിലപ്പോ തിരക്കി വന്നിരിക്കും. എന്നെ കണ്ട വിശേഷം തിരക്കാൻ അടുത്തേക്ക് ഓടി വരും. ഞാൻ വല്ലതും പറഞ്ഞു പോയാ നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത് വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ വെച്ചാവും. അഭിനയിച്ച് തകർക്കുക, ഞാൻ പറഞ്ഞില്ലേ അഭിനയത്തിൽ അവളെ വെല്ലാൻ ആരും ഇല്ലെന്ന്. അതെ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല, ഭയങ്കര വിശപ്പ്. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? അത് പിന്നെ ഇവിടെ ഇപ്പൊ കഴിക്കാൻ ബ്രെഡ് ഇരിപ്പുണ്ട്, അത് മതിയോ? ധാരാളം, എനിക്ക് ബ്രെഡ് ഭയങ്കര ഇഷ്ടം. എങ്ങനെ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എല്ലാം അറിഞ്ഞോണ്ടതിന്റെ വരവല്ലേ. ജ്യൂസിലെ ചതി അറിഞ്ഞുകൊണ്ട് എന്തിനാടി പിന്നെ നീ എൻ്റെ അടുത്തേക്ക് വന്നേ? ദേ, അവനവളെ കൊണ്ടുപോയി. ബട്ടൺ ക്യാമറയിൽ എന്താ കാണുന്നേ? അവൻ അവളെ മുറിയിലെത്തിച്ചു, കിടത്താൻ തുടങ്ങുക. ആവശ്യത്തിന് വിഷലേ, ഇനി കുറേ ബില്ലടിക്കാം. ഒടിയന്റെ അടുത്ത് മായം കാട്ടാനിറങ്ങിയ നിന്റെ മണ്ടത്തരം പറയാതെ വഹ്യപ്പെട്ട. റെഡിയായി നിന്നോ, അവൻ വാതിൽ തുറന്ന അപ്പടി തുടങ്ങണം. ശരി, അവൻ അവളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ബിയർ കുടിക്കോ. കോളിംഗ് ബെല്ല് വർക്ക് ചെയ്യുന്നില്ലെന്നാ തോന്നുന്നേ. ഇവളെന്താ അഭിനയം നിർത്തി എഴുന്നേക്കാത്തത്? അതെ, റൂം എ സി ആയതുകൊണ്ട് ബെല്ലടിച്ചാ കേക്കില്ല. തട്ടി വിളിക്കാം.
ഹലോ, മാതിലൂർക്ക്! ഹലോ, മാതിലൂർക്ക്! ഓ, സംരക്ഷിക്കാൻ ആളെയും കൂട്ടിയാ വന്നതല്ലേ? എന്ത് ബഹളം ഉണ്ടായാലും വാതില് തുറക്കുന്ന പ്രശ്നമില്ല. നീ പെട്ടുമോളെ. നിന്നോടാ പറഞ്ഞ തുറക്ക. അവൻ അവളുടെ ദേഹത്തെ കൈവച്ചു. എന്താ ഏട്ടാ? ശിവ, നീ എവിടെയാ? ഞാൻ ദൂരെ ഏട്ടാ. വേഗം നീ ഇങ്ങോട്ട് വരണം, ഒരു പ്രശ്നമുണ്ട്. അയ്യോ, ഞാനിപ്പോ തിരക്കിലാണല്ലോ ഏട്ടാ. എന്ത് തിരക്കാണെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. എന്താ ഏട്ടാ കാര്യം? ആ വക്കീലും ശ്രീകുട്ടിയും കൂടി ഈശ്വര മഠത്തിൽ എത്തിയിട്ടുണ്ട്. വക്കീലിന് അച്ഛമ്മയെ പരിചയമുണ്ടോ? തിരക്കൊഴിഞ്ഞിട്ട് കാണാന്ന് അച്ഛമ്മ പറഞ്ഞു. ഞാൻ അവളോട് സംസാരിച്ചു. ശ്രീകുട്ടിയെ ഞാൻ ചതിച്ചു എന്ന് അച്ഛമ്മയോട് പറയാൻ അവള് വന്നിരിക്കുന്നെ. അവരെ തമ്മിൽ ഒരിക്കലും കാണരുത്. കണ്ടാകെ കുഴപ്പം. നീ എത്രയും പെട്ടെന്നൊന്ന് വാ, എങ്ങനെയെങ്കിലും അവരെയൊന്ന് ഒഴിവാക്ക്. ഞാൻ വരുന്നു കേട്ടോ. തൽക്കാലം നീ രക്ഷപ്പെട്ടു, പക്ഷെ ഓർത്തോ, ഇനിയും നമ്മൾ കാണും. ജ്യൂസും മയക്കും മരുന്നും ഒന്നുമില്ലാതെ നിന്നെ ഞാൻ ശരിക്കും കാണൂടി. എല്ലാരും മുകളിലേക്ക് ചെല്ല്, അവിടെ ലഞ്ച്. ഊണ് കഴിക്കാൻ സമയമായിട്ടില്ല കേട്ടോ. എന്നാലും കാറ്ററിംഗ്കാർക്ക് അവരുടെ ജോലി തീർക്കണ്ടേ. ചെല്ല്. ശരി കേട്ടോ. അച്ഛമ്മേ വാ, ആഹാരം കഴിക്കാം. നീതു, നീയും കൂടെ ചെല്ല്. നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ ജീവ. എല്ലാരും ആഹാരം കഴിക്കാൻ മുകളിലേക്ക് പോയി അച്ഛമ്മ. ഇല്ലടാ, അവള് മുകളിലോട്ട് പോയിട്ടില്ല, പുറത്ത് കാണും. കണ്ണ് തെറ്റിയാ മുങ്ങിക്കളയുന്ന സാധനമാ. അവൾ അവളെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ആരെയാ അമ്മ അന്വേഷിക്കുന്നത്? ഞാൻ കണ്ടുപിടിച്ചോളാം. ആരെയാ ജീവ നിന്റെ അച്ഛമ്മയെ അന്വേഷിക്കുന്നത്? എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വീടൊക്കെ ഒന്ന് ചുറ്റി കടന്ന് കാണാൻ ഞാൻ പറഞ്ഞതല്ലേ? അകത്തെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് കരുതി അമ്മേ. അമ്മയല്ല, അച്ഛമ്മ. ചെറുമക്കളുടെ പ്രായമുള്ള എല്ലാരും എന്നെ അങ്ങനെയാ വിളിക്കുന്നത്. നീയും എന്നെ അങ്ങനെ വിളിച്ചാ മതി. ശരി അമ്മേ. അല്ല അച്ഛമ്മ, വിളിക്കാതെ തന്നെ എന്റെ സപ്തതിയെ കുറിച്ച് അറിഞ്ഞു വന്നതിലേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ. ആരാ പെൺകുട്ടികള്? എനിക്കറിയില്ല. അച്ഛമ്മയുടെ സപ്തതിയാണെന്ന് അറിഞ്ഞല്ല ഞങ്ങൾ ഇവിടെ വന്നത്. സത്യത്തിൽ ഇത് അച്ഛമ്മയുടെ വീടാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഈ വീട്ടിലെ അമ്മയോട് ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കണമായിരുന്നു, അതാ വന്നത്.
അച്ഛമ്മ ഇത് ശ്രീകുട്ടി, എനിക്ക് അനിയത്തിയെ പോലെ അവള്. അനിയത്തിയും തന്നെയല്ലേ നീ മുമ്പ് പറഞ്ഞത്? ദീർഘ സുമംഗലിയാവാൻ ഞാൻ അവളെ അനുഗ്രഹിച്ചതല്ലേ? ആ അനുഗ്രഹം സഫലമാണെങ്കിൽ അച്ഛമ്മയുടെ കാരുണ്യം കൂടി ഇവൾക്ക് വേണം. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നിനക്കിവളെ അറിയില്ലല്ലോ, വലിയ അഡ്വക്കേറ്റാ. കോടതിയിൽ ഇവള് വാദിക്കുന്നത് കേൾക്കാനേ എന്തൊരു ചന്തമാണെന്നറിയോ? ഞങ്ങള് പരിചയക്കാരാ അച്ഛമ്മേ, ഓർമ്മയില്ലേ ഈ മുഖം? ഇദ്ദേഹം എനിക്കൊരു ഓമന പേരിട്ടിട്ടുണ്ട്, വവ്വാല്. ഈ മോളെ വവ്വാലെന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? പല സ്ഥലത്തും വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ട് പരിചയപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിവളാ. ശിവയുടെയും കൂടി കുറവുണ്ടായിരുന്നു ഇവിടെ, കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോ തന്നെ വന്നല്ലോ. ഇവനെ പണ്ട് നീ ആശുപത്രി വെച്ച് പൊളിച്ചടുക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ എന്തെങ്കിലും കാര്യത്തിനാണോ വന്നത്? ആ, ഏതാണ്ട് അതുപോലെ തന്നെയാ. പക്ഷേ ഇത്തവണ പൊളിച്ചെടുക്കുന്ന ആളൊന്നും മാറും. എല്ലാവരും ഒത്തുകൂടിയ സ്ഥിതിക്ക് ഇനി സംസാരിക്കാൻ അകത്തേക്ക് കയറുന്നില്ല. മിസ്റ്റർ ജീവ, ആ നിൽക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ സംസാരം അവർ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇത് എന്റെ കൂടെ വിടാം. ഇവിടെ എന്ത് നടന്നാലും അത് എന്റെ കൺമുമ്പിൽ വെച്ച് മതി. ഇവരോട് എന്ത് സംസാരിക്കാനാ? രണ്ടിനെ അടിച്ച് പുറത്താക്കാൻ വേണ്ട. അച്ഛമ്മയുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ ദേഹത്ത് തൊടാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. ദേ, കൊറേ നേരമായി എന്തോ നാണയം കാണുന്ന പോലെ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആരാടി നീ? നിനക്ക് എന്താടി വേണ്ടത്? പറയാനുള്ളത് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. എന്താ മോളെ ഇവിടെ നടക്കുന്നത്? എന്നോട് നിനക്ക് എന്താ പറയാനുള്ളത്? ഇവൾക്ക് നീതി ലഭിക്കണം, അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ഈ മോക്ക് എന്താ പറ്റിയത്? ഇവൾ ഗർഭിണിയാ. ഇവളുടെ വയറ്റിൽ വളരുന്നത് അച്ഛമ്മയുടെ കൊച്ചുമകന്റെ കുഞ്ഞാണ്. എന്ന് വെച്ചാ ഈ കുടുംബത്തിന്റെ അവകാശി. നേരാണോടോ കേട്ടത്? ഈ പെൺകുട്ടിയെ നീ ചതിച്ചോ? പറയടാ, നിന്റെ കൊള്ളരുതായ്മയുടെ കൂട്ടത്തില് ഇങ്ങനൊരു വൃത്തിയോടുകൂടി നടന്നോ? ഇവളെ ചതിച്ചത് ശിവയല്ല, ജീവയാ. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ച,
ചതിച്ചു. അഭിനയിക്കാൻ അവസരം കൊടുക്കാന്ന് പറഞ്ഞ് ഇവളെ പാലക്കാട് നിന്ന് വിളിച്ചു വരുത്തി, ജ്യൂസിൽ എന്തോ കലർത്തി മയക്കി നിങ്ങൾ ഇവളെ നശിപ്പിച്ചു. അഭിനയിക്കാൻ അവസരം കൊടുക്കാന്ന് പറഞ്ഞ് ഇവളെ പാലക്കാട് നിന്ന് വിളിച്ചു വരുത്തി, ജ്യൂസിൽ എന്തോ കലർത്തി മയക്കി നിങ്ങൾ ഇവളെ നശിപ്പിച്ചു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യയില്ല. പച്ചക്കള്ളം വിളിച്ചു പറയാൻ നിങ്ങൾക്ക് ഒരു മടിയില്ല, പക്ഷെ അനുഭവിക്കുന്ന ഞാനോ? എന്റെ കണ്ണൻ ഒരു പെണ്ണിനെ ദ്രോഹിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മോളെ. ഇവനെ ഞാനാ വളർത്തിയത്. എല്ലാ മുത്തശ്ശിമാരും സ്വന്തം ചെറുമക്കളെ കുറിച്ച് കരുതുന്നത് ഇങ്ങനൊക്കെ തന്നെയാ. അവരുടെ ക്രൂരത അനുഭവിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരായിരിക്കും. നീ ഒന്നും മിണ്ടാതിരിക്കെ, ഈ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കാണാം. എന്താ സംഭവിച്ചെന്ന് ഈ അച്ചമ്മയോട് കൃത്യമായിട്ട് പറ മോളെ. നിന്റെ കണ്ണീരിന് സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ പറ. ഒരു കോളേജ് ഫംഗ്ഷനിൽ വെച്ച് എനിക്ക് പ്രസന്റേഷൻ തന്നപ്പോഴോ ഞാൻ ആദ്യമായിട്ട് ജീവയെ കാണുന്നു. ശ്രീകുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ശ്രമിച്ചു നോക്കാം, അത്രേ പറയാൻ പറ്റൂ. മതി, അത് മതി. ഒരു സ്ക്രീൻ ടെസ്റ്റിന് ഞാൻ പറയുന്നിടത്തൊന്ന് വരണം. ഓക്കെ ആയാൽ ഞാൻ തന്നെ തന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നല്ല കമ്പനിയാണ് മോളെ ജോലിക്ക് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇൻഫോ പാർക്കിനുള്ള വലിയ കമ്പനിയാ. എന്നാ നീ ഏട്ടനെ വിളിച്ച് പറ. ശ്രീകുട്ട സമ്മതിച്ചാ മോള് പോയിക്കും. എന്നിട്ടൊന്നുമില്ല, ഞാൻ അവിടെ കാറി കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു, അത്രേ ഉള്ളൂ. അല്ല, ജീവയോടൊപ്പം ലഞ്ച് കഴിക്കാൻ നിങ്ങൾ പറഞ്ഞു, എന്നിട്ട് എനിക്ക് ജ്യൂസ് തന്നു, ഞാൻ മയങ്ങിപ്പോയി. പച്ചക്കള്ളം പറയാതെ ഇവിടെ ഇറങ്ങി പോടി. അങ്ങനെ പോവാനല്ല ഞങ്ങൾ വന്നത്. ജീവ അച്ചമ്മയുടെ മുമ്പിൽ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖം മൂടി പിച്ചി ചീന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോന്നുള്ളൂ. നിങ്ങളൊന്ന് സമാധാനിക്ക് കണ്ണ. അവിടെ എന്താ ഉണ്ടായത് എനിക്കൊന്നും അറിയില്ല അച്ചമ്മേ. ആ ക്യാരക്ടറിന് ഇവള് മാച്ച് ആവില്ലെന്ന് ഞാൻ ശിവയോട് പറഞ്ഞു. പറ്റുന്ന ക്യാരക്ടർ വരുമ്പോ പറയാമെന്നും വണ്ടിക്കൂലി കൊടുത്ത് പറഞ്ഞു വിടാനും ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ ലൊക്കേഷനിലേക്ക് പോയി. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കണ്ണൻ എന്നോട് കള്ളം പറയില്ല. പിന്നെ ശ്രീകുട്ടി കള്ളം പറഞ്ഞു എന്നാണ് അച്ചമ്മ പറയുന്നത്? ശ്രീകുട്ടിയും നീ ഞാനും ഒന്നും കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറഞ്ഞ ആൾ ഇവിടെ ഉണ്ട്. ശ്രീകുട്ടിയും നീ ഞാനും ഒന്നും കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറഞ്ഞ ആൾ ഇവിടെ ഉണ്ട്. ഓഹോ, എല്ലാം കൂടി എന്നെ തല്ലേ കെട്ടി വെക്കാനുള്ള പ്ലാനാണോ? കണ്ണൻ നിന്നെ നശിപ്പിച്ചു എന്ന് നീ വിശ്വസിക്കാനുണ്ടായ കാരണം എന്തോ? ഇയാള് പറഞ്ഞു. നീണ്ട ഉറക്കത്തിൽ നിന്നുണർന്നപ്പോ എല്ലാം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ഞാൻ ആദ്യം കണ്ടത് ഇയാളുടെ മുഖം. ഞാൻ കരഞ്ഞു, ദേഷ്യപ്പെട്ടു, ഉപദ്രവിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു,
ജീവ എന്നെ നശിപ്പിച്ചത്. കള്ളങ്ങളെ പച്ചക്കള്ളോട് പറയണം. നിന്റെ ചതിക്കിന് വേറെ സാക്ഷിപത്രം ഒന്നും വേണ്ട. നീ നശിപ്പിച്ച ഇവളെ മാത്രമല്ല, കണ്ണന്റെ സൽപ്പേര് കൂടാ. ഞാനും ശ്രീ ഇതൊന്നും വിശ്വസിക്കില്ല. ജീവയെ ഞങ്ങൾ വെറുതെ വിടില്ല. നിങ്ങൾ രണ്ടുപേരും ഡയൽ ചെയ്യുന്നത് റോങ് നമ്പറിലേക്കാ. ശ്രീകുട്ടിയെ റേപ്പ് ചെയ്തത് ജീവയല്ല, ശിവയാ. കൂടെ നിഴൽ പോലെ നിന്നിട്ട് ഏട്ടാ, നീ എന്നെ ചതിച്ചല്ലേ? ചെയ്തിട്ടില്ല. തെളിവുകൾ അനുകൂലവും പ്രതികൂലവുമാകുമ്പോൾ കേസിൽ ഇനി രണ്ട് പ്രതികൾ ഉണ്ടാവും, ഒന്ന് ജീവയും പിന്നെ ശിവയും. വരും നാളുകളിൽ ഇവളൊരു സംഭവമാകുന്നു.